വേണ്ടി ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് 2 ലിറ്ററിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിലിനകത്ത് എങ്ങനെ ചെടി നടാം എന്നാണ്. ഇത് സാധാരണ 2 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. 1 ലിറ്ററിൻ്റെ ബോട്ടിലായാലും നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇത് പനിക്കൂർക്കയുടെ ഒരു തൈയാണ് ഞാൻ നട്ട് വളർത്തിയിരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ബോട്ടിൽ. ഇത് ഞാൻ രണ്ടാമത് വെച്ച ഒരു ഇതാണ്. ഇത് ഇതിൻ്റെ വേരൊക്കെ പിടിച്ച് വന്നു തുടങ്ങി. ഇനി നമുക്ക് ഇതുണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണമെന്ന് നോക്കാം. ഒരു കത്തി, ഒരു 3 അടി നീളമുള്ള 2 പ്ലാസ്റ്റിക് വള്ളി, പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തേക്കുന്നത് പനിക്കൂർക്കയുടെ ചെറിയ തണ്ടുകളാണ്. ഇച്ചിരി മൂത്ത തണ്ട് തന്നെ ആയിക്കോട്ടെ. ഒരു 4 തണ്ട് ഞാൻ കണ്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 2 ടിഷ്യൂ പേപ്പർ, ഇനി ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ ചകിരിയുടെ 4 ചെറിയ രീതിയിൽ കനത്തിലായാലും മതി. പിന്നെ ഞാൻ ഇന്ന് ഉപയോഗിച്ചിരിക്കുന്നത് 2 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ്. പിന്നെ കുറച്ച് മണ്ണും, പിന്നെ മണ്ണ് ഞാനിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ. ഇനി നമുക്ക് ഇതൊന്ന് കണ്ടിക്കാം. അടപ്പ് കളയാതിരിക്കാം നല്ലത്, കാരണം തൂക്കിയിടുമ്പോഴത്തേനും ഇച്ചിരി അടപ്പുണ്ടെങ്കിൽ അതിൻ്റെ കട്ടിയിരുന്നുള്ള രീതിക്ക്. ഇനി നമുക്ക് കണ്ടിക്കാം. ഒരു ഓവർ ഷേപ്പിലാണ് ഞാൻ ഇപ്പം കണ്ടിക്കാൻ പോകുന്നത്. കുറച്ച് കണ്ടിച്ചിട്ട് നമുക്കിങ്ങനെ കണ്ടിക്കുമ്പോൾ സൂക്ഷിച്ച് കണ്ടിച്ചിട്ട് കഴിയുന്ന മതിയാണ്. ഷേപ്പിൽ കണ്ടിച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ വെള്ളം പോകാൻ വേണ്ടി ഒരു 2-3 തുളയിടാം. കുറ്റാണെങ്കിൽ കുത്തു കുത്തിയിട്ട് ഈ കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് കുത്തി ഒരു 3 ചെറിയ തുളയിടുക. അധികം വലിയ തുളയാണ്ട്, 3. പിന്നെ നമുക്ക് എന്നെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് നമുക്ക് ഇവിടെ കെട്ടിത്തൂക്കിടാൻ വേണ്ടി ഒരു 2 ചെറിയ തുള കൊടുക്കാം. ഇവിടെ ഇവിടെ. ഇനി നമുക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഈ ടിഷ്യൂ പേപ്പർ ചെറുതായിട്ട് നോക്കിയിട്ട്, ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ ചകിരി വെക്കുന്ന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് നമ്മൾ ഒഴിക്കുമ്പോഴത്തേനും താഴോട്ട് പോവില്ല, ഇതിനകത്ത് ഇങ്ങനെ നിന്നോളും. പിന്നെ ഇത് ഇവിടെ വെക്കുന്നതുകൊണ്ട് 1-2 ആഴ്ച കൊണ്ട് ഇത് മണ്ണുമായിട്ട് ലയിച്ച് ഒന്ന് സെറ്റായിക്കോളും. ഇത് നമുക്ക് മണ്ണ് ഇച്ചിരി ഒന്ന് വിതറാം, ഒരു ചെറിയ ലെയർ ഒന്നല്ല വിതറിയിട്ട് ഒന്ന് സ്പ്രെഡാക്കി വിടാം. സ്പ്രെഡാക്കി വിട്ടിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഈ തൈ നമുക്കിങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കുത്തി നിർത്താം. കുത്തി നിർത്തിയിട്ട് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ബാക്കി മണ്ണിലിട്ട് മണ്ണിവിനെ ഒന്ന് ഉറപ്പിക്കാം. വെറുതെ ഇങ്ങനെ ഇഷ്ടംപോലെ നമ്മൾ കുടിക്കുന്ന 1 ലിറ്ററിൻ്റെ ആയിക്കോട്ടെ 2 ലിറ്ററിൻ്റെ ആയിക്കോട്ടെ കുപ്പിമുഴ ഇങ്ങനെ വേസ്റ്റായി പോകും. നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് അതിനെ ഉപയോഗിച്ച് ചെടിക്ക് നടാവുന്നതാണ്. ഇതിപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് പനിക്കൂർക്കയുടെ തണ്ടാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. വേറെ ഏത് രീതിയിലുള്ള ചെടിയായാലും ചെറിയ പൂക്കൾ കായ്ക്കുന്ന ചെടിയായാലും നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ നമ്മുടെ മരത്തിൻ്റെ സൈഡിലോ വീടിൻ്റെ ഫ്രണ്ടിലുള്ള മരത്തെ ചെറിയ ആണിയിട്ട് അത് തൂക്കിയിടുകയോ ഒക്കെ ചെയ്യാം. പിന്നെ പിന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാലും മതി. ഇനി വെയിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ രാവിലെയും വൈകുന്നേരവും വെള്ളം ഒഴിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇളവട്ടുള്ള ദിവസം, ഇതിപ്പം പനിക്കൂർക്ക ആയതുകൊണ്ട് 4-5 ദിവസം കൂടുമ്പോൾ ഒന്ന് വെള്ളം തളിച്ച് വിട്ടാൽ മതി. നമ്മളിത് വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ ഐഡിയാസം ചെയ്യുകയും ഭൂമിക്ക് കുറച്ചൊക്കെ നമുക്ക് പരിസ്ഥിതി സംരക്ഷിക്കുകയും ചെയ്യാം. എന്നിട്ട് ഇത് ആക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഇതിനകത്തോട് കയറ്റി ഇതുപോലെ പുറത്തോട് വലിച്ച് നമുക്ക് ഇവിടെ ഒരു ചെറിയ കെട്ട് കൊടുക്കാം.
ഇത് പ്രസക്റ്റായി. ഇനി ഇപ്പുറത്തെ സൈഡിലും നമുക്കൊരു ചെറിയ കുടുക്ക് പോലെ ഇട്ടിട്ട് ചെയ്യാം. ഇതിലോട്ട് ഇങ്ങനെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അടപ്പ് കളയണ്ടായിരുന്നുള്ളത്. നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ഇത് രണ്ട് വള്ളിയും കൂടെ ഇങ്ങനെ ഈ ഒരു ഇത്രയും പൊക്കം മതി. പൊക്കത്തി വെച്ച് നമുക്കൊരു കട്ട കെട്ടിടാം. കണ്ടോ, ഈ രീതിയിൽ സെറ്റായി. ഇനി ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ ഇച്ചിരി വെള്ളം തളിച്ച് കൊടുക്കാം. ഇത് പനിക്കൂർക്ക ആയതുകൊണ്ട് മൂന്നാല് ദിവസം കൂടുമ്പോൾ ഒന്ന് വെള്ളം തളിച്ച് കൊടുത്താൽ മതി. പിന്നെ ഇപ്പോൾ നമുക്ക് പേപ്പറൊക്കെ കാണാൻ പറ്റും. ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേന് ഇത് മണ്ണുമായിട്ട് നല്ല രീതിയിൽ ചേർന്ന് ഇത് കംപ്ലീറ്റ് ഒരു സെറ്റായി. ചെറുതായിട്ട് വേരൊക്കെ വിൽക്കാൻ തുടങ്ങും. ഇത്